നമസ്കാരം ഫ്രണ്ട്സ്, എക്സലന്റ് മെന്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം, ഇത് ഇന്ന് നോക്കുന്നത് 2022 ജനുവരി 15 പി എസ് സി ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ള 2021 അറിയണതും അറിയേണ്ടതും 2021 ആനുകാലിക സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. നോക്കാം. ഒന്നാമത്തെ, സംസ്ഥാന ആദ്യ വനിതാ ഡി ജി പി ആയ ആർ ശ്രീലേഖ വിരമിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖയാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻ്ററിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർചിത്രം പൂർത്തിയായി. എവിടെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർചിത്രം? വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻ്ററിൽ. ഓക്കെ. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടു. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെ. ഓക്കെ, തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാനത്തെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്പറേഷൻ പി ഹണ്ട്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ കേരളം. കുഷ്ഠരോഗ നിർമാർജനം, അപ്പോൾ ഇ കേരളമാണ് സംസ്ഥാനത്തെ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്നത് ഇ കേരളം. ഓക്കെ. കുഷ്ഠരോഗ നിർമാർജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ. എൽസയാണ് കുഷ്ഠരോഗ നിർമാർജനം. ഓർത്തുവയ്ക്കുക, എൽസ കുഷ്ഠരോഗ നിർമാർജനം. അടുത്തത്, വന്യമൃഗങ്ങൾക്കുള്ള അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കേരളത്തിലെ വയനാട് ജില്ലയിൽ നിലവിൽ വരും. എന്താണ് വന്യമൃഗങ്ങൾക്കുള്ളതാണ് അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്? എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയയാണ് ഷിഗെല്ല. കണ്ണൂർ സബ് ജയിൽ കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിലാണ്. ഏതാണ്? കണ്ണൂർ സബ് ജയിലാണ് കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കോട്ടയത്ത് കേരള സാഹിത്യ മ്യൂസിയം, പാലക്കാട് കേരള സാംസ്കാരിക മ്യൂസിയം, തിരുവനന്തപുരത്ത് രാജ രവിവർമ്മ ആർട്ട് ഗാലറി, കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം, കാര്യവട്ടത്ത് അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം എന്നീ സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ നിലവിൽ വരും. കേരളത്തിലെ നാഷണൽ പാർക്കായ മതികെട്ടാഞ്ചോലയെ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ചു. അടുത്തത്, കേരള നിയമസഭയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കിയത്. കൊച്ചി മാംഗ്ലൂർ വാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അതായതാണ് കൊച്ചി മാംഗ്ലൂർ വാതക പൈപ്പ് ലൈൻ. ഓക്കെ. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് പോലീസ് മ്യൂസിയം സ്ഥാപിച്ചു. അത് നോക്കണം. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ 100th വാർഷികം, മലപ്പുറത്ത് പോലീസ് മ്യൂസിയം. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം, കായികക്ഷമത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. പ്ലേ ഫോർ ഹെൽത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവരുടെ ഹെൽത്തും അവരുടെ മാനസിക ശാരീരികമായ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയത് സംസ്ഥാന സർക്കാർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി ആലപ്പുഴയിലാണ്. അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാൻ തോപ്പുകൾ. ഏതാ നാട്ടുമാൻ തോപ്പുകളാണ് കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷിവകുപ്പ്. നോക്കണം, കൃഷിവകുപ്പാണ് നാട്ടുമാൻ തോപ്പുകൾ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആലപ്പുഴയിൽ സ്ഥാപിതമായി. ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം എവിടെയാണ്? ലേബർ ആലപ്പുഴയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചു. അത് അന്നത്തെ കാല 2021 അഴിമതിയെക്കുറിച്ചുള്ള രഹസ്യവിവരം നൽകുന്നതിനായി കേരള സർക്കാർ അഴിമതി മുക്ത കേരളം എന്ന പദ്ധതി ആരംഭിച്ചു. അഴിമതിയെക്കുറിച്ച് രഹസ്യ വിവരം നൽകുന്നതിന് അഴിമതി മുക്ത കേരളം.
സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് 100 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമന്വയ പദ്ധതി പ്രകാരം തുടർ വിദ്യാഭ്യാസ ധനസഹായം പ്രഖ്യാപിച്ചു. അപ്പോൾ സമന്വയ ട്രാൻസ്ജെൻഡർമാർക്കാണ്, അത് ഓർത്ത് വയ്ക്കാൻ, ട്രാൻസ്ജെൻഡർ സമന്വയ. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആലൈ എന്ന പദ്ധതി ആരംഭിച്ചു. ആലൈ അതിഥി തൊഴിലാളികൾ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കേണ്ടത് പറമ്പിക്കുളം കടുവ സങ്കേതത്തിൻ്റെ ഒരു ഭാഗം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചു. പറമ്പിക്കുളം കടുവ സങ്കേതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക്, അപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. സുഗതകുമാരി ടീച്ചറുടെ ഭവനമായ വാടുവേൽ തറവാട് ചോദിച്ചിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ ഭവനം വാടുവേൽ തറവാട് സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ തൊഴിലും നൈപുണ്യവും വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം വിതരണം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് എവിടെയാണ്? അട്ടപ്പാടിയാണ്. അത് നോക്കാം. കേരളത്തിലെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓർക്കിഡ് പ്രൊജക്റ്റിന് അനുമതി ലഭിച്ചു. ഓർക്കിഡ് പ്രൊജക്റ്റിന് അനുമതി ലഭിച്ചത് കേരളത്തിലെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പിന്നെ കേരള സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ക്ഷീര കർഷകരുടെ കുടുംബങ്ങളുടെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരസ്വാന്ത്വനം. സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയായ കെ ഫോണിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അപ്പം കെ ഫോണാണ്. ഇത്രയുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം ഉൾപ്പെടുത്തും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ എക്സലൻറ്റ് ബെൻഡറിൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എക്സലൻറ്റ് ബെൻഡർ എന്ന് ടെലിഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ. ടെലിഗ്രാം.